ഈ സ്വർണ്ണൊക്കെ എവിടുന്ന്? വളകാപ്പിനിടാൻ വേണ്ടി മുത്തശ്ശി തന്നതാ. ഇനിയും കുറച്ചുകൂടെ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വർണ്ണ. ഇത് കുറച്ചു ദിവസത്തേക്ക് ഒന്ന് പണയം വെക്കാൻ തരൂ. പണയം വെക്കാനോ? അല്ല, എനിക്കൊരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങാനായിട്ട്. നമ്മൾ എത്രയെന്ന് വെച്ചാൽ മോളെ ഒരു ശമ്പളക്കാരനായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഒരു ബിസിനസ് ചെയ്യുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നി. എന്ത് ബിസിനസ്സാ? അത് പിന്നെ ഗോൾഡിന്റെ ബിസിനസ് തന്നെ. മൂർത്തീസ് ജ്വല്ലറിയിൽ ഒരു പയ്യൻ എന്തിനാ ഗോൾഡിന്റെ ബിസിനസ് ചെയ്യുന്നേ? എനിക്ക് സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പോക്കണം. അതിന് 10 ലക്ഷം കൊണ്ട് പറ്റുമോ? പിന്നെ ഇതൊക്കെ മുത്തശ്ശി തന്നതാ, അതുകൊണ്ട് മുത്തശ്ശിയോട് ചോദിക്കാതെ ഞാനൊന്നും ചെയ്യില്ല. ഇതൊക്കെ മുത്തശ്ശിയോട് ചോദിക്കുന്നത് മോശമാ. സ്വർണം പണയം വെക്കുന്നതും വെക്കുന്നതും ഒന്നും മുത്തശ്ശിക്ക് ഇഷ്ടമല്ല. അപ്പൊ പിന്നെ സ്വർണം എന്തെന്ന് മുത്തശ്ശി ചോദിച്ചാൽ ഞാൻ എന്ത് സമാധാനം പറയും? ഭർത്താവിനൊരു ആവശ്യം വരുമ്പോ ആരെ അറിയിക്കാതെ അവരെ സഹായിക്കേണ്ടത് ഭാര്യയുടെ കടമയാ. നീ നിന്റെ കടമയെല്ലാം ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ ആദർശക്നെ, ഞാൻ എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം പോലും അവരൊരു നൈറ്റ് മുഴുവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ വന്നത്. അങ്ങനെ എന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ? ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താക്കന്മാര് കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. അങ്ങനെ വരുമ്പോ അവരും തിരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു വരും. ഇത് നിന്റെ സ്വർണ്ണമല്ലല്ലോ ഇങ്ങനെയൊക്കെ പറയാൻ. എന്റെ സ്വർണ്ണം അല്ലാത്തോണ്ട് എനിക്ക് തരാൻ മടി. എന്റെ സ്വർണ്ണമായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്വർണം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മറ്റെന്തിനേക്കാളും മൂല്യമുള്ള സാധനമാ. അതെ അതെ, ചില പെൺകുട്ടികള് ഭർത്താക്കന്മാരെക്കാളും സ്നേഹിക്കുന്നത് സ്വർണത്തെയാ. ചില പെൺകുട്ടികളല്ല, മിക്കവരും അങ്ങനെ തന്നെയാ. അത് തുറന്ന് സമ്മതിക്കാൻ എനിക്ക് വലിയ മടിയൊന്നുമില്ല.